മാർച്ച് മാസം 9-ാം തീയതി ഇന്ത്യയുടെ ഒരു സൂപ്പർസോണിക് മിസൈൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഛന്നു എന്ന പ്രദേശത്ത് വീഴുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലൂംബെർഗ് എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ്. ഇത് പാകിസ്ഥാന് മേലുള്ള ഒരു ആക്രമണം എന്ന നിലയിലാണ് സൈനിക മേധാവികൾ കണ്ടത്. അതുകൊണ്ട് ഇന്ത്യയെ ഉടൻ തന്നെ തിരിച്ച് ആക്രമിക്കണമെന്ന് ഒരു സൈനിക തല യോഗത്തിൽ തീരുമാനമുണ്ടായെന്നും പിന്നീട് ആ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അന്ന് വൈകുന്നേരം പാകിസ്ഥാൻ സൈനിക വക്താവായിട്ടുള്ള ബാബർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. വിളിച്ചു ചേർത്തതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഇന്ത്യയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അന്ന് തന്നെ ഇന്ത്യ വിശദീകരണം കൊടുക്കുകയും ചെയ്തു. കാരണം ഇത് ഒരു അബദ്ധത്തിൽ കയ്യബദ്ധത്തിൽ പോയി വീണ ഒരു മിസൈലാണ് എന്നാണ്. 40,000 അടി ഉയരത്തിൽ പോയി 276 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ പ്രദേശത്ത് ഈ മിസൈൽ വീണത്. അതുകൊണ്ട് ഒരു അബദ്ധത്തിൽ വീണ മിസൈലാണെന്നും ഇന്ത്യ ഖേദം പ്രകടിപ്പിക്കുമെന്നുമായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. എന്തുമാത്രമല്ല, ഇന്നലെ പാർലമെൻറ്റിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വീണ്ടും പാകിസ്ഥാനോട് ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. ലോക്സഭയിൽ വെച്ചാണ് അദ്ദേഹം ഖേദപ്രകടനം നടത്തിയത്. ഈ മിസൈൽ വീണതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ആളപായം ഉണ്ടാകാത്തതിൽ വലിയ ഭാഗ്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആരെങ്കിലും മരിച്ചിരുന്നുവെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത കൂടുതൽ വളർന്നു വരുമായിരുന്നുവെന്നും അത്തരമൊരു സന്ദർഭം ഉണ്ടാകാത്തത് ഭാഗ്യമാണ് എന്നുമായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ ഇന്നലത്തെ പ്രസ്താവന. ഏതാനും വീടുകൾക്ക് അവിടെ മിസൈൽ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്ലൂംബെർഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഉടൻ തന്നെ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടി നൽകണമെന്നായിരുന്നു സൈനിക മേധാവികളുടെ യോഗത്തിൽ അന്ന് തീരുമാനമുണ്ടായത്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരെ പിന്നോട്ട് വലിച്ചു. ഒന്ന്, ഇന്ത്യയുമായുള്ള നിലവിൽ യാതൊരു പ്രശ്നവും പാകിസ്ഥാനിൽ രണ്ട് രാജ്യങ്ങളും സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു അവസ്ഥയിൽ ഇന്ത്യ ഏകപക്ഷീയമായി ആക്രമിക്കാനുള്ള സാധ്യത കുറവുണ്ട് എന്നായിരുന്നു ആ സൈനിക യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു നിഗമനം. രണ്ടാമത്തെ നിഗമനം എന്ന് പറയുന്നത്, ഇന്ത്യ ഏതെങ്കിലും ഒരു മിസൈൽ പരീക്ഷിച്ചതായിരിക്കും, ആ മിസൈൽ പരീക്ഷണം തെറ്റി പാകിസ്ഥാനിൽ വീഴുകയായിരിക്കും എന്നായിരുന്നു രണ്ടാമത്തെ നിരീക്ഷണം. ആ രണ്ടാമത്തെ നിരീക്ഷണം അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു കരാർ 2005 ഉണ്ടായിരുന്നു. ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷിക്കുന്നതിന് മുൻപ് 5 ദിവസം മുൻപ് പാകിസ്ഥാനെ അറിയിക്കണം, പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷിക്കുന്നതിന് മുൻപ് 5 ദിവസം മുൻപ് ഇന്ത്യയെ അറിയിക്കണം. എന്നാൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ മിസൈൽ തീർച്ചയായും ഒരു അബദ്ധത്തിൽ വന്ന വീണ ഒരു മിസൈൽ ആണ് എന്നായിരുന്നു ആ സൈനിക മേധാവികളുടെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കൺക്ലൂഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാതിരുന്നതും ഇന്ത്യയോട് ആദ്യം വിശദീകരണം ചോദിക്കുക, ആ വിശദീകരണം തൃപ്തിപ്പെട്ടുവെങ്കിൽ അതുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു സൈനിക യോഗം പിന്നീട് എടുത്ത തീരുമാനം. ആദ്യം ഇന്ത്യയെ ആക്രമിക്കണമെന്ന് ഒരു വിഭാഗം ശക്തമായ നിലപാട് ആ യോഗത്തിലെടുത്തിരുന്നു. കാരണം ഇത് പാകിസ്ഥാനു മേലുള്ള ഏകപക്ഷീയമായ ഒരു ആക്രമണമാണെന്നും അതിന് തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്നും ഒരു വിഭാഗം നിലപാടെടുത്തപ്പോൾ മറു വിഭാഗമാകട്ടെ പറഞ്ഞത് ഇന്ത്യ അങ്ങനെ ഏകപക്ഷീയമായ ഒരു ആക്രമണ ശ്രമം നടത്താനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് സാഹചര്യങ്ങളെ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിച്ചുകൊണ്ട് ഇന്ത്യയോട് വിശദീകരണം ചോദിച്ച ശേഷം അതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചടി നൽകാം എന്നായിരുന്നു സൈനിക യോഗത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അത്തരമൊരു യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാനിലെ സൈനിക വക്താവായിട്ടുള്ള ബാബർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ലോകത്തോട് പറയുകയും ചെയ്തത്. ഇന്ത്യ പിന്നീട് ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. അതിനുശേഷം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. പാകിസ്ഥാനും അത്തരത്തിലെ ഒരു സൈനിക തലത്തിലെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് ഇത്തരമൊരു അന്വേഷണം കൊണ്ട് കാര്യമില്ല, രണ്ട് രാജ്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഒരു അന്വേഷണം നടത്തുന്നതിൽ തങ്ങൾക്ക് തൃപ്തിയില്ല, മറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംയുക്തമായി നടത്തുന്ന ഒരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വെളിയിൽ വരികയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു സംയുക്ത അന്വേഷണത്തിന് ഇന്ത്യ തയ്യാറാകണമെന്നാണ് പാകിസ്ഥാൻ്റെ നിലപാട്. എന്നാൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, കാരണം കൃത്യമായി തന്നെ പാകിസ്ഥാന് ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അബദ്ധം തീർച്ചയായും ബോധ്യപ്പെടും, ഉന്നതതല റിപ്പോർട്ട് ഉടൻ തന്നെ ലഭിക്കും, അത് പാകിസ്ഥാന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ട്
തന്നെയായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നു മാത്രമല്ല പതിവ് അറ്റകുറ്റപ്പണിക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അബദ്ധമാണ് ഈ സൂപ്പർസോണിക് മിസൈൽ പാകിസ്ഥാനിൽ പതിക്കാൻ ഇടയായത് എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അങ്ങനെ ആവർത്തിച്ച് ഇന്ത്യ ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകാതിരുന്നത്. എന്നു മാത്രമല്ല എടുത്തടിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു, അതുകൊണ്ട് നമുക്ക് അവർക്ക് മറുപടി നൽകണം എന്ന ഒരു തീരുമാനത്തിൽ പെട്ടെന്ന് എത്തിച്ചേരുകയും ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്താൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറും, അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറും. അതുകൊണ്ട് വളരെ പക്വമായിട്ടുള്ള ഒരു നിലപാടാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ആദ്യം ഇന്ത്യയോട് വിശദീകരണം ചോദിക്കുക, തൃപ്തിപ്പെട്ടില്ല എങ്കിൽ മാത്രം സൈനിക നടപടി എന്ന നിലയിലാണ് അന്ന് ചേർന്ന യോഗം തീരുമാനിച്ചതെന്നും ബ്ലൂംബെർഗ് പറയുന്നു.